നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം നവരാത്രി പൂജാ കാലത്ത് വിദ്യാർത്ഥികൾ അവരുടെ പുസ്തകങ്ങളും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളവർ അവരുടെ പണിയായുധങ്ങളും പൂജ വെയ്ക്കാറുണ്ട് ചിലർ ക്ഷേത്രങ്ങളിലും എന്നാൽ കൂടുതൽ പേർ വീട്ടിൽ തന്നെയാവും ഇവ പൂജയ്ക്ക് വെക്കുക വീട്ടിൽ പൂജയ്ക്ക് വയ്ക്കുമ്പോൾ വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് മലയാളം ആസ്ട്രോളജി ന്യൂസിൻ്റെ ഈ അധ്യായത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ശ്രദ്ധിക്കുക അഷ്ടമി തിഥി സന്ധ്യാവേളയിലുള്ള ദിവസമാണ് പൂജ വയ്ക്കേണ്ടത് നിത്യകർമാനുഷ്ഠാനങ്ങൾക്ക് ശേഷം സന്ധ്യാസമയത്ത് പ്രത്യേക മണ്ഡപത്തിൽ പൂജ നടത്തി ഗ്രന്ഥങ്ങൾ പൂജയ്ക്ക് വയ്ക്കണം വീട്ടിൽ പൂജയ്ക്ക് വയ്ക്കുമ്പോൾ വൃത്തിയായ ഒരു സ്ഥലത്തോ പൂജാമുറിയിലോ പൂജ വയ്ക്കാം തൂത്തു വാരി ജലം തളിച്ച് ശുദ്ധമാക്കിയ സ്ഥലത്ത് ഒരു പീഠത്തിൽ പട്ട് വിരച്ച് സരസ്വതിയുടെ ചിത്രം വയ്ക്കണം അതിനു മുമ്പിൽ മൂന്ന് നിലവിളക്ക് കൊളുത്തി വയ്ക്കുക ഗൃഹത്തിലെ മുതിർന്ന വ്യക്തിയോ അനുഷ്ഠാന വിഷയങ്ങളിൽ കൂടുതൽ പരിചയമുള്ള ആളോ ആണ് പൂജ വയ്ക്കുന്നതിന് നേതൃത്വം നൽകേണ്ടത് ഇടതുവശത്തെ വിളക്കിൽ ഗുരുവിനെയും വലതുവശത്തെ വിളക്കിൽ ഗണപതിയെയും സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം മധ്യത്തിലുള്ള വിളക്കാണ് ദേവീ സങ്കല്പം ഗണപതിക്ക് സങ്കല്പിച്ച വിളക്കിന് മുമ്പിൽ അവൽ മലർ തുടങ്ങിയ നിവേദ്യ വസ്തുക്കൾ പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം നടുക്കുള്ള വിളക്കിലോ ചിത്രത്തിലോ ദേവിയെയും സരസ്വതിയെയും സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം ഓം ഗുങ്കുരുഭ്യോ നമ എന്നു ഗുരുവിനും ഓം ഗംഗണപതിയെ നമ എന്ന് ഗണപതിക്കും ഓം സം സരസ്വതിയെ നമ എന്ന് സരസ്വതി ദേവിക്കും മന്ത്രം ജപിക്കാം ദേവി ദേവീസംബന്ധമായ യഥാശക്തി മന്ത്രങ്ങൾ സ്തുതികൾ എന്നിവയും ജപിക്കണം പുസ്തകങ്ങൾ ദേവിയെ ഏൽപ്പിക്കുന്നു എന്ന സങ്കല്പത്തിൽ ചിത്രത്തിനു സമീപം വയ്ക്കുക യഥാശക്തി പൂക്കൾ മാലകൾ എന്നിവ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യണം കർപ്പൂരം കൊളുത്തി പ്രാർത്ഥിക്കണം നിവേദ്യം എല്ലാവരും സ്വീകരിക്കണം അഷ്ടമി ദിനം ഓം ഐം ക്ലീം ഹ്രീം ഭദ്രകാളിയെ നമ ഓം ഹ്രീം നമ ഓം ഹ്രീം ധൂം ദുർഗായേ നമ എന്നീ മന്ത്രങ്ങളും നവമി ദിനം ഓം ശ്രീം നമ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്നീ മന്ത്രങ്ങളും വിജയദശമി നാളിൽ ഓം വാഗീശ്വര്യ വിത്മഹേ വാഗ്വാദിന്യൈ ധീമഹേ തന്ന സരസ്വതീ പ്രചോദയാൽ ഓം സം സരസ്വതിയെ നമ എന്നീ മന്ത്രങ്ങളും ഒരു വീതം ചൊല്ലുക സമയമുള്ളവർ നൂറ്റിയെട്ട് ഒരുവെങ്കിലും ചൊല്ലണം ഈ ദിവസങ്ങളിൽ ദേവി ഭാഗവതം ദേവി മഹാത്മ്യം സൗന്ദര്യ ലഹരി ലളിതാ സഹസ്രനാമം ദുർഗാ സഹസ്രനാമം ഭദ്രകാളി സഹസ്രനാമം മഹാലക്ഷ്മി സഹസ്രനാമം സരസ്വതി സഹസ്രനാമം എന്നിവയൊക്കെ ജപിക്കാവുന്നതാണ് അഷ്ടോത്തരമന്ത്രങ്ങളും ഉത്തമമാണ് ഇതൊന്നും അറിയാത്തവർ സർവമംഗളമാംഗല്യേ മാംഗല്യേ ശിവേ സർവാർത്ഥസാദികേ ശരണ്യേ ത്രയമ്പകേ ദേവി നാരായണീ നമോസ്തുതേ എന്ന് പരമാവധി പ്രാവശ്യം ജപിക്കണം കാര്യതടസ്സം നീങ്ങും ഭാഗ്യം തെളിയും പൂജ വെച്ചത് ക്ഷേത്രത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ദിവസവും രണ്ട് നേരം പൂജ ദർശിക്കണം കഴിവതും പ്രാർത്ഥിക്കണം ചിലർ പുസ്തകങ്ങളും പണിയായുധങ്ങളും ഒക്കെ പൂജ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കാറില്ല അവസാന ദിവസം പൂജയെല്ലാം കഴിയുമ്പോൾ പുസ്തകം വാങ്ങാനും തിരികെ എടുക്കാനുമാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുക ഇതിന് യാതൊരു ഫലവുമില്ല എന്ന് മനസ്സിലാക്കുക നമ്മുടെ പുസ്തകത്തിനല്ല അനുഗ്രഹവും ശക്തിയും കൂട്ടേണ്ടത് പുസ്തകത്തിന് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് തന്നെയാണ് ആ അനുഗ്രഹവും ശക്തിയും കിട്ടേണ്ടത് ആ ബുക്കിലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവും ശക്തിയും തരാനാണ് നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കേണ്ടത് അതിനുള്ള ഊർജം നേടിയെടുക്കാനുള്ള സമയമാണ് ഈ ദിവസങ്ങൾ എന്ന് മനസ്സിലാക്കുക